ഹായ് ഫ്രണ്ട്സ്, ഞാൻ അറിയ ശങ്കോ. എ എസ് മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷനൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓൾറെഡി തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. 15th പബ്ലിഷ് ചെയ്തത്. സോ എല്ലാവർക്കും, അഡ്മിഷൻ നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ് നേരുകയാണ്. അവർ ഓർക്കേണ്ട കാര്യം, 22-ാം തീയതിക്ക് മുന്നേ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യാനും കോളേജിൽ അഡ്മിഷൻ ഉറപ്പാക്കാനും പറ്റുകയുള്ളൂ. ഈ ഒരു ഡേറ്റിന് ശേഷം, September 22 ശേഷം നിങ്ങൾ അഡ്മിഷൻ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസ്, അതായത് ആ ഒരു അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. ആൻഡ് ആൾസോ നിങ്ങളുടെ ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാനായിട്ട് ഓർക്കുക. അത് ഇപ്പോൾ നിലവിൽ ഇല്ലാത്ത വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും അത്, അതായത് കിട്ടിയിട്ടില്ലാത്ത അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഹയർ ഓപ്ഷനുകൾ, നിങ്ങളുടെ ഇൻഡസ് മാർക്കോട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഹയർ ഓപ്ഷനിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾ ക്യാൻസൽ ചെയ്യുകയും ആക്റ്റീവ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഓൾറെഡി അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മറ്റെല്ലാ ഓപ്ഷനുകളും നിങ്ങളുടെ ഹോമിൽ നിന്നും, നിങ്ങളുടെ ഹോം പേജിൽ നിന്നും നിങ്ങളുടെ ഓപ്ഷനുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്ത് മാറ്റേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ടിൽ നിങ്ങളെ ഒരു പക്ഷേ അലോട്ടഡ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ അഡ്മിഷൻ നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള എല്ലാ ഓപ്ഷനുകളും, ഹയർ ഓപ്ഷനുകളും ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഓർക്കുക. ആൻഡ് ആൾസോ September 22 മുമ്പായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ കോളേജുകളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോവാം, അല്ലേ? ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നാണ്? സാധാരണഗതിയിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി അഡ്മിഷന് മെയിനായിട്ടും 3 അലോട്ട്മെൻറ്റുകളാണ്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റ്. ഇതിനു ശേഷം മറ്റുള്ള വേക്കൻസി വന്നിട്ടുള്ള സീറ്റുകൾ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. കഴിഞ്ഞ ഇയർ വരെ 6 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ് അധികം നീട്ടിക്കൊണ്ട് പോകാതെ തന്നെ ഞാൻ പറയാം, 1/10/2021 ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഓർക്കുക, 10/1 October 1 നിങ്ങളുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ, ഇനി ഈ ഒരു അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹയർ ഓപ്ഷനിൽ മാറ്റം വരുത്തേണ്ടത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. മാറ്റം വരുത്തേണ്ടതൊക്കെ, ക്യാൻസൽ ചെയ്യേണ്ട ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്തും ആക്റ്റീവായി നിർത്തേണ്ടത് ആ ഒരു ഇൻഡെക്സ് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ നിലനിർത്തേണ്ടതാണ്. തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭ്യമാകട്ടെ. ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1st പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. ഒരു പക്ഷേ അതിൽ അലോട്ടഡ് ആയില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ നിരാശരാവരുത്. ഇനിയും അലോട്ട്മെൻറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. വേക്കൻസീസ് ഫില്ലാകുന്നത് വരെ തീർച്ചയായിട്ടും അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു പോയിൻ്റിലേക്ക്. ഓക്കെ, ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താം? കാരണം ക്യാൻസൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൾസോ നിങ്ങളുടെ ഹോം പേജിൽ, ഈ പറയുന്നത് പോലെ UG ഹോം പേജിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ തേർഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് ഓരോ കോഴ്സിൻ്റെയും ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓരോ കോളേജിലും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും കൂടി കമ്പോസ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കാനുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് പുതിയതായിട്ട് ഓപ്ഷനുകൾ നൽകാനുള്ള അവസരം 24 മുതൽ 29 വരെ നൽകിയിട്ടുണ്ട്. അത് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും സൈറ്റ് ഓപ്പൺ ആക്കി തന്നിട്ടില്ല. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അതിനെപ്പറ്റി വരാനിരിക്കുന്നതേ ഉള്ളൂ, എങ്ങനെയൊക്കെയാണ് അഡപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇവിടെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇവിടെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.